അപ്പൊ രാമൽക്കൽ മേടിൽ വന്നപ്പോ കുറവും കുറച്ചിനെയും കാണാൻ വേണ്ടി വന്നപ്പോ ഒരു ഓഫ് റോഡിന് വേണ്ടിയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ യൂട്യൂബ് ഫേസ്ബുക്ക് സബ്സ്ക്രൈബേഴ്സ് വന്നിരിക്കുകയാണ്. അവരൊക്കെ ഇപ്പൊ കാണുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഈ ഓഫ് റോഡ് കഴിഞ്ഞല്ലേ. അപ്പൊ ഞങ്ങളീ പോകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എല്ലാവരും ഉണ്ട്. അപ്പൊ എല്ലാവരും ചാനലൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളൊന്ന് പോയിട്ട് വരാം. നമ്മുടെ കൂട്ടുകാരാണ് ഇതൊക്കെ. ഇവരൊക്കെ ഇപ്പൊ ഓൾറെഡി പോയി വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഓഫ് റോഡ് പോവാണ്. കട്ടിപ്പൊളി ഞെറോട്ടിലൂടെ എങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല, പോയി നോക്കണം. അതൊരു ചെളി പോയിക്കോട്ടെ. Thank you.
അങ്ങനെ ആമക്കല്ല്, ഒരു ആമ പോലെ ഒരു കല്ലുണ്ട്, അതായിരിക്കും ആമക്കല്ല്. ഏതായാലും ഇവിടെ എത്തി, ഓഫ് റോഡിൽ വന്ന് ഇളക്കി ജ്യൂസ് അടിച്ച് അവലും വെള്ളം അടിച്ച് മിക്സിയിലിട്ട് ഇളക്കി പിടിച്ച് ഓരോ ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഓഫ് റോഡിങ്. അപ്പൊ ആമക്കല്ല് കാണണം. ഇതാണ് ആമ, ആമയെ പോലെ ഒരു കല്ല് കാണുന്നുണ്ട്, ഇതായിരിക്കും ആമക്കല്ല്. ഇതൊക്കെ ഒരുപാട് സമുദ്രതീരത്ത് ഒരുപാട് അടി ഉയരത്തിൽ, എത്ര ഫീറ്റ് എങ്ങനെ വല്ലതായിട്ടുണ്ട് ഇത്, എത്ര ഉയരത്തിലെത്തി നമ്മളിപ്പോ? 3000 അടി. ആഹാ, 3000 ഫീറ്റ് ഉയരത്തിൽ ഇപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട്. ആമ പോലെ ഈ കല്ല്, അത്രയല്ലേ ഉള്ളൂ. ആമക്കല്ലേ, ആയിരം ഒരുപാട് കല്ലിന്റെ ഇടയിൽ കൂടെ പോണത് ഇപ്പോ. എയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, ഒന്ന് 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 എയർ. അത് കൊള്ളട്ടെ, നല്ലൊരു പ്രത്യേക ഒരു 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 ഗ്യാപ്പ്. ഒന്നോളൂ ഒന്നോളൂ കറക്റ്റ്. അപ്പൊ ഈ വണ്ണുള്ള ആൾക്കാർ ഇതിലൂടെ എങ്ങനെ വരും? ഇത്തിരി കുടവയറൊക്കെ ഉള്ള ആൾക്കാർക്ക് കഷ്ടല്ലേ, കഷ്ടപ്പെട്ടില്ലേ വരൂ. ചെരിഞ്ഞു കൊടുക്കാം. അങ്ങനെ ആവുമ്പോ വിശാലമായ ഒരു സ്ഥലം കിട്ടി. അപ്പൊ അങ്ങനെ ഗുഹൻ്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് പിന്നെ പോണ വഴി ഏതാ നോക്കാം. നമുക്കിതൊരു ഒരു ഒരുപാട് ഒരു കല്ലാണ്, ഒരു വലിയൊരു കല്ല്, ആമയാണെന്ന് തന്നെ പറ. ആമയെ പോലുള്ള ഒരു കല്ല്. അതിനുള്ളിൽ കാറ്റ് വരുന്നുണ്ട് അല്ലേ. ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. കുറവിയും കുറത്തിയും എന്ന ആ പാർക്കിൽ നിന്ന് ഒരു ഓഫ് റോഡ് വഴി ഇങ്ങോട്ട് വന്ന് 3000 ഫീറ്റ് ഉയരത്തില് ആമക്കല്ലിലെത്തി. ആമക്കല്ലിലൂടെ കടന്നു വന്ന് ഇങ്ങനെ ഒരു കാറ്റുള്ള കൂടെ കിടക്കുക, ഇതെന്നാ പറയുക. ഇതിന്റെ താഴത്തെ വ്യൂ പോയിന്റ് ഇങ്ങനെ കാണുക, എന്ത് രസം. കാറ്റാടിപ്പാടങ്ങൾ വളരെ നന്നായിട്ട് കറങ്ങുന്നുണ്ട്. ഈ കാറ്റാടി കറണ്ട് ഉണ്ടാക്കുന്നു. ഇവിടെയൊക്കെ വരുന്നില്ല ഇത്രയധികം കാറ്റാടികൾ കിട്ടോ. പക്ഷെ കാല് തെറ്റിയാലേ. പക്ഷെ അത് നല്ല സ്റ്റീലിന്റെ ബാരിക്കേഡ് ഉണ്ട് കേട്ടോ, കുറച്ച് സേഫ് ആണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല സേഫായ ബാരിക്കേഡുകളെ വെച്ച് പോയാല്.
ഇങ്ങോട്ട് ഇതൊരു നല്ലൊരു എക്സസൈസ് ആണ് അല്ലേ? ഇതൊരു വീട്ടിലെ എക്സസൈസ് ആണ് ഇതൊക്കെ. ആ പാറയാണ് മക്കളെ, ഈ പാറ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ മുഴുവൻ വന്നതാണ്. പിന്നെ നമ്മുടെ വിൺമിൽ പാടം, കാറ്റാടിയന്ത്രം പാടം ഇവിടെ നിന്നാ കാണും. പക്ഷെ അത് ക്യാമറയ്ക്ക് ഇങ്ങനെ വേണ്ടത്ര അതാകണ്ടോ ഉണ്ടോ തിരിയുന്നുണ്ടോ ₹1300 കൊടുത്താൽ അതേ ആ മലയുടെ അടുത്തേക്ക് പോയി പോകേണ്ടി വണ്ടിയിട്ട് നേരെ കണ്ടു. അവിടെ ഒരു സോളാർ പാട കുന്നിൻ്റെ മുകളിൽ മുകളിലുണ്ട്, അത് പോയി കാണുക. പിന്നെ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിലേക്കൊക്കെ നോക്കുക കാണുക. ഈ ഇപ്പുറത്തി കാട്ടിലൂടെയുള്ള ഒരു സഞ്ചാരം ഇങ്ങനെ കൂടി ഒരു 1300 രൂപയുടെ ഒരു പാക്കേജ് ഒന്ന് അടിച്ചു പിടിക്കണം. മാഷാ കുറവനും കുറത്തിയും ഈ നേരത്ത് ഇപ്പം അങ്ങനെ വെയിലത്ത് കാണാനൊന്നുമില്ല. ഒരു സ്റ്റാച്ചു അല്ല, രണ്ട് സ്റ്റാച്ചു ആ ഇരിക്കുന്ന ആറ്റകള്. ഒരുപാട് കഥകളൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട്. ഇടുക്കി ഡാം പണിതത് ഇവരാണെന്നും ഇവരുടെ പങ്കെന്നും പിന്നെ ഇവരില്ലെന്നും എന്തോ. ഏതായാലും നല്ല കുറേ കാഴ്ചകളുള്ള സ്ഥലമാണ്. ഒരു വ്യൂ പോയിൻ്റൊക്കെ അവിടെ ഉണ്ട്. വെയിലായതുകൊണ്ട് ഇപ്പോൾ ഫാമിലിയൊക്കെ അങ്ങോട്ട് പോയി. ഞാൻ തൽക്കാലം പാട് പോകണില്ല, ഇവിടെ ഈ കാറ്റും കൊണ്ട് ഇവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ പോണത് ആ സോളാർ മലൻ്റെ മുകളിലേക്കാണ്, സോളാർ സ്റ്റേഷൻ. ഈ മലൻ്റെ മുകളിലേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ ആ ടോപ്പ് പോയിന്റ് പോയിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അത്ര അത് കാണിച്ചു തരാന്നാ പറയുന്നത്. കാണുന്ന മലയിൽ നിന്ന് ഇപ്പുറത്തെ മലയിലെത്തി. ഇനിയാണ് ഈ സോളാർ പാടം എത്തി. ആ സോളാർ പവർ സ്റ്റേഷൻ ഒന്ന് കാണാം. ഹിൽ പോയിന്റിലേക്ക് എങ്ങനെ ഇങ്ങനെ പോകണം, അങ്ങനെ അങ്ങനെ തന്നെ നേരെ പോവാം. ഇനിയും സോളാറിന് ഇങ്ങനെ ഫിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ഒരു മെഗാവാട്ട് ആയിരിക്കും ചോദിച്ചു നോക്കാം. നമുക്ക് ഇത് ടോട്ടൽ എത്ര മെഗാവാട്ടാണ്. ശരിക്കും നല്ല സൂര്യൻ്റെ ഉദയവും അസ്തമനവും നന്നായിട്ട് കിട്ടും ഇവിടെ സോളാറിൽ വെച്ച്, സോളാർ പാനൽ. അതുകൊണ്ടാണ് ഇവിടെ സോളാർ വിജയിക്കുന്നു. അതോടൊപ്പം അപ്പൊ അക്ഷയ ഊർജ പാർക്കിലെ 1 MW സോളാർ വൈദ്യുതിയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഭാഗത്തും. സെറ്റപ്പുകളൊക്കെ വന്ന് ഇവിടെ നിന്നുണ്ടാക്കി കറണ്ട് സപ്ലൈ ചെയ്യാം. പല മലമുകളിലും വിൻഡ് ജനറേറ്റർ വെച്ച് കാറ്റാടി മെഷീനിലൂടെ എടുക്കുന്നതിന് പകരം ഈ മലയിൽ സോളാറിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ തമിഴ്നാടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്.
ഇതൊക്കെ തമിഴ്നാടാണ്, തേനിയാണ് അത്രേ, തേനി ജില്ല. അപ്പൊ കാണുന്ന കുറവനും കുറത്തിയും എന്ന ഒരു കുഞ്ഞു പാർക്ക് അവിടെ നിന്നിട്ടാണ് ഞാനിത് പറഞ്ഞിരുന്നത്. ഈ കാണുന്ന ആ ചെറിയ കെട്ടിടത്തിൻ്റെ അവിടെ നിന്നായിരുന്നു ഈ കാണുന്ന മലയെ ഞാൻ വിശദീകരിച്ചത്. ഇതാണ് കുറവനും കുറത്തിയുമുള്ള സ്റ്റാച്ചോ. ഓഫ് റോഡ് കഴിഞ്ഞ് ഇപ്പം ഇത്തിരി അങ്ങോട്ട് നടക്കുക, അവിടെയാണ് ഫ്ലൈറ്റ് വ്യൂ പോയിൻ്റ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു പ്രത്യേക കാഴ്ചയുണ്ട്, അത് കാണാനാണ് ഈ പോണത്. അതാണ് ഇത്ര കാറ്റ്. പല ഭാഗത്തും മലകളാകുമ്പോൾ കാറ്റിന് കടന്നു പോകാനുള്ള പ്രത്യേക ഒരു ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ ഈ വിൻഡ് ജനറേറ്റർ വെച്ച് കഴിഞ്ഞാൽ, കാറ്റാടി യന്ത്രം വെച്ചാൽ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കും. ഇതായിരിക്കും ആ വ്യൂ പോയിൻ്റ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട് അവിടെ. ഇത് തമിഴ്നാട്, ആർക്കും മാസ്കൊന്നുമില്ല. കേരളത്തിൽ നിന്ന് കടന്നാൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനൊന്നും ചെക്കിംഗ് ഒന്നും ഇവിടെ ഇല്ല. രണ്ട് തമിഴ്നാടിൻ്റെ രണ്ട് ചെക്ക് പോസ്റ്റ് ഇപ്പം നമ്മൾ പാസ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ടോപ്പ് പോയിന്റ് അല്ലേ, 3000 ഫീറ്റ്. സേഫ്റ്റി എന്തെങ്കിലും ശരിക്കും ഫ്ലൈറ്റ് പോയിന്റ് ടോപ്പ് ഫ്ലൈറ്റ് ഒന്ന് കാണുന്ന അതേ കാഴ്ച. ഒരു മല അപ്പുറത്തോ തമിഴ്നാടല്ലേ, അത് രാമക്കല്. അതെ, നമ്മുടെ കുറവും കുറഞ്ഞ അത് കേരളം.